ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 3 ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതാണ്, അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ പൊതീനയില ആവശ്യത്തിന്. പൊതീനയിലേക്കാളും കുറച്ചുകൂടെ അധികം മല്ലിയില എടുക്കണം. പിന്നെ അതുപോലെ തന്നെ 2 സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ്. അതുപോലെ നമ്മൾ സ്പൈസസ് ഇവിടെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അളവൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ക്യൂബാണ് എടുത്തിട്ടുള്ളത്, അതൊരു 6 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ ബസ്മതി റൈസ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വെച്ചതാണ്. ഒരു 1/4 മുക്കാൽ മണിക്കൂർ എടുത്താൽ മതി. ഞാനിവിടെ ഗോൾഡൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കിലോ ചിക്കനാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും മന്തി മസാലയും. അടുത്തതായി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിക്കന് മുകളിലായിട്ട് ഒരിക്കലും ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കന് കുക്കായി കിട്ടത്തില്ല. ഇതുപോലെ വേണം നമ്മൾ ചിക്കന് വെക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും അതുപോലെ തന്നെ സവാളയും തക്കാളിയും മല്ലിച്ചപ്പും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒത്തിരി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇത്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇനി ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്കൊരു 3 ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമ്മൾ ചോറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 4.5 ടേബിൾ സ്പൂൺ മന്തി മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മന്തി മസാല ഞാൻ ഇവിടുന്ന് തന്നെ തയ്യാറാക്കിയതാണ്. ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല, ഞാൻ തന്നെയാണ് മന്തി മസാലയൊക്കെ റെഡിയാക്കാറ്. അപ്പോൾ നമ്മൾ മന്തി മസാലയും ചേർത്തതിന് ശേഷം അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് നമ്മൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി, കാരണം നമ്മുടെ ചിക്കൻ ക്യൂബിലൊക്കെ ഒത്തിരി ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പ് അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഞാൻ റെഡ് ഫുഡ് കളറ് ചേർക്കുന്നുണ്ട്, അത് വളരെ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ 1 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഒരു പാത്രം എടുത്ത് അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം അതിലേക്ക് ഒഴിച്ച് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സ്പൈസസൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ചെറുനാരങ്ങനീരും ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്ന സമയത്ത് 2 ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യണം. നമ്മുടെ മസാല ഇവിടെ റെഡി ആകുമ്പോഴേക്കും നമ്മൾ റൈസ് ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈസ് ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വെന്തെന്ന് തോന്നുന്ന സമയം നമ്മൾ റൈസ് ഊറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഞാൻ റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയുടെ മുകളിലേക്ക് ഈ റൈസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൈസൊക്കെ ചേർത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് പച്ചമുളക് വെച്ച് കൊടുക്കുകയാണ്. പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലർത്തിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചെയ്താലും മതി. അതുപോലെ ഇതിന് മുകളിലായിട്ട് ഞാൻ ഡ്രൈ ലെമണും ചേർത്ത് വെക്കുന്നുണ്ട്.
ഇനി നമുക്ക് അടുത്തതായിട്ട് വെക്കാനുള്ളത് കനലാണ്. ഞാൻ ഇവിടെ കനൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു പാത്രത്തിൽ കനൽ എടുത്തിട്ട് അത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ആ കനലിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ഒഴിച്ച് അതിൻ്റെ പുക ഒന്നും പുറത്ത് പോവാത്ത രീതിയിൽ കവർ ചെയ്ത് നമ്മൾ അടച്ചു വെക്കാം. എന്നിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് ആവിയിൽ വെക്കണം. മണിക്കൂറിന് ശേഷം നമ്മുടെ മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. ഇപ്പം കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്തത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മറ്റൊരു പാത്രത്തിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കന് മാറ്റി വെച്ചിട്ട് ഈ പാത്രത്തിൽ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി നമുക്കിനി വീണ്ടും കാണാം. ബൈ.